എന്തെല്ലാ, എല്ലാവർക്കും സുഖം തന്നെയാ. ഇന്നൊരു വെജിറ്റബിൾ കുറുമയായാലോ, ഒത്തൻറ്റിക് തമിഴ് സ്റ്റൈലിലുള്ളൊരു വെജിറ്റബിൾ കുറുമ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കടലെണ്ണ ഉപയോഗിച്ചിട്ടാണ്. കടലെണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ എടുക്കാം. കഴിയുന്നതും സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുന്നതായിരിക്കും ഇതിൻ്റെ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് കിട്ടും, നല്ലതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ എല്ലാം നിങ്ങളെ ഇഷ്ടം. പിന്നെ ഞാൻ അതിനായിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടാകുന്നുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ ഫെനൽ പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊരിയുമ്പോൾ ഒരു ഇഞ്ച് കഷ്ണം പട്ട, പിന്നെ ഒരു 3 ഗ്രാമ്പൂ, പിന്നെ ഒരു സ്റ്റാർ അനൈസ്, അതും ഒന്ന് മൊരിഞ്ഞ് നല്ലോണം മൂത്ത് വരുമ്പോൾ ഒരേ ഒരു ബേലീഫ്, വഴനയില എന്ന് വായിൽ വരും പ്രയാസം, അതും ഒന്ന് മൊരിയുമ്പോൾ ഒരരക്കപ്പ് വലിയുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. നല്ലോണം എന്ന് പറഞ്ഞാൽ ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആകണ്ട, ഒരു സാധാരണ ഒരു എന്താ പറയേണ്ട ഒരു കണ്ണാടിപ്പരുവം എന്ന് പറയുന്നില്ലേ അതുപോലെ. അതൊന്നായി വന്നിട്ടുണ്ട് കണ്ടോ, പെട്ടെന്നാവും അതെല്ലാം. അപ്പം ഈ സമയത്തെല്ലാം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടോ കേട്ടോ. അതിന് ശേഷം നമുക്ക് ഒരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത്, അതായത് 1 ടേബിൾ സ്പൂണുണ്ട്, അത് ചതച്ചതാണേ, അതിനൊരു പ്രത്യേക ടേസ്റ്റ്. അത് ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമണം പോകുന്നവരെ വഴറ്റി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് തക്കാളിയാണ് ചേർക്കേണ്ടത്. ഞാൻ 1 വലിയ തക്കാളി പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മൂടി വെച്ചാൽ പെട്ടെന്ന് അത് വെന്ത് കിട്ടും. അപ്പോൾ അത് അതിൻ്റെ ഒരു നല്ലോണം ഒന്ന് വെള്ളം പോകുന്നവരെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു മിനിറ്റ് മൂടി വെക്കുമ്പോഴത്തേക്ക് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെക്കുമ്പോൾ ഒരുവിധം അതിലെ വെള്ളമെല്ലാം ഇറങ്ങി വരും. അപ്പോൾ നമുക്കത് പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ അതാ 1 മിനിറ്റ് കൊണ്ട് അതായിട്ടുണ്ട് കണ്ടോ. ആ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്നത്, ആ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ബാക്കി പൊടികൾ ഇട്ട് കൊടുക്കാൻ സൗകര്യം. അപ്പോൾ അതിനായിട്ട് ഒന്ന് നല്ലോണം ഒന്ന് കുത്തി ഉടച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിനി നമ്മൾ പച്ചക്കറികൾ ചേർക്കണം. ആദ്യം 1/2 കപ്പ് ക്യാരറ്റ്, 1/2 കപ്പ് ബീൻസ്, 1/2 കപ്പ് പച്ചപ്പട്ടാണി. പച്ചപ്പട്ടാണി കയ്യിലില്ലെങ്കിൽ കുറച്ച് കൊതിർത്തിട്ട് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1/2 കപ്പ് ഉരുളക്കിഴങ്ങ്. ഇപ്പം ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കോളിഫ്ലവറോ ഇനി വേറെന്തെങ്കിലും പച്ചക്കറികൾ ഉണ്ടെങ്കിൽ വേറെ എന്ന് പറഞ്ഞാൽ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. പിന്നെ മഷ്റൂം ചേർക്കുന്നുണ്ടേ ചേർക്കാം. എൻ്റെ കയ്യിൽ അതൊന്നുമില്ല, ഞാൻ ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അത് ഇത് നല്ലോണം ഒന്ന് വഴന്ന് ആ പച്ചക്കറിയിലുള്ള വെള്ളം പോകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, അതും ചേർത്തിട്ട് ഒന്ന് പിന്നെയും നല്ലോണം ഇതെല്ലാം പച്ചക്കറിയിലും പിടിക്കുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് അതിന് ശേഷം അതിലുള്ള വെള്ളമെല്ലാം ഏകദേശം വറ്റിയ, അപ്പം ഈ സമയത്ത് ഉപ്പും ചേർത്തിട്ട് നമുക്ക് പിന്നെ നമ്മൾ ചേർക്കുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ അളവൊന്നുമില്ല, കഷ്ണ നകക്ക വെള്ളം ഒഴിച്ചാൽ, എന്നാലേ എല്ലാം ഒന്ന് വെന്ത് കിട്ടണ്ടേ. നകക്ക വെള്ളം ഒഴിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ, മീഡിയം ടു ഹൈ, ഹൈ ഫ്ലെയിമിൽ ഇടണ്ട, കരിഞ്ഞു പോകും. എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇനി അത് വേവുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളൊരു അരപ്പ് തയ്യാറാക്കണം. ഇനി അപ്പോൾ അതൊന്ന് നോക്കാം. ഇനി എന്തെല്ലാം വേണ്ടത് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. ഇത് വേവട്ടെ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മിക്സി ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ തേങ്ങയാണ്, അത്രയേ വേണ്ടു. അപ്പോൾ അത് അതിലേക്ക് പിന്നെ നമ്മൾ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല, അതും ചേർത്തിട്ട് പിന്നെ 4 പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഇത് എരിവ് കുറഞ്ഞ പച്ചമുളക് ആയതുകൊണ്ടാണ് 4 എണ്ണം ചേർക്കുന്നത്. നിങ്ങൾക്ക് പിന്നെ എരിവ് കൂടുതലുള്ളതാണെങ്കിൽ 2 എണ്ണം ചേർത്താൽ മതി കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ പോപ്പി സീഡ്, കശകശ എന്നോ എന്തോ പറയും, ആ കശകശ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അതാണ് ഇതിൻ്റെ ശരിക്കുള്ളൊരു ടേസ്റ്റ്. അപ്പോൾ അത് നിർബന്ധമായിട്ട് വേണം
ഈ അതുങ്ങളെങ്ങനെയെങ്കിലും അന്വേഷിച്ചാൽ കിട്ടും. ഇതെല്ലാം വെള്ളം ചേർത്തിട്ട് ഒന്ന് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടുമൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ട് കാണിച്ചു തരാം. കണ്ടോ, നല്ലോണം അരഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ഭാഗത്തിരിക്കട്ടെ. നമുക്ക് കറി കഷ്ണം അപ്പോഴത്തേക്ക് വെന്തിട്ടുണ്ടാവും. ഒരു 5 മിനിറ്റേ വേണ്ടു, 5 മിനിറ്റ് ആവണ്ട, അതിന് മുന്നേ വേവും. പട്ടാണിയെല്ലാം പച്ച പട്ടാണി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മൾ പുതിർത്ത് വേവിക്കുന്നതാണേ ഞാൻ വിചാരിക്കുന്ന, ഒരു പകുതി വേവ് വേവിച്ചിട്ട് അതിലേക്ക് പച്ചക്കറി മറ്റുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന. അപ്പോൾ അതാ എല്ലാം വെന്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് നമ്മൾ അരപ്പം ഒഴിച്ചു കൊടുക്കാം. അരപ്പൊഴിച്ചിട്ട് ആ മിക്സി ജാറൊന്ന് കഴുകിയിട്ട് ആ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്താൽ നമുക്ക് ഏകദേശം വെള്ളം ഉണ്ടാവും. പിന്നെ ഒന്നും ശ്രദ്ധിക്കേണ്ടത്, അധികം ഇത് തിളച്ച് കുറുകാൻ പാടില്ല. കാരണം അണ്ടിപ്പരിപ്പും പൊട്ടുകടലയും എല്ലാം ചേർത്തുകൊണ്ട് പിന്നെ ഒരു പശ പോലെയായിപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ ഈ ഒരളവ് നിങ്ങൾ ഉണ്ടാക്കിയാൽ ഒരു 8 ആൾക്ക് വരെ നല്ലോണം തന്നെ കൂട്ടാനുണ്ടാവും. അപ്പോൾ അതാ ഉപ്പെല്ലാം ഉണ്ട്, കറക്റ്റായിട്ടുണ്ട്. നല്ല അടി പിടിക്കാണ്ട് നോക്കണേ, ഹൈ ഫ്ലെയിമിലിടണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞ് അത്രയേ ഉള്ളൂ ഇതിൻ്റെ സീക്രട്ട്. അതിന് ഇത് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. കണ്ടോ, ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച വേറൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് യൂ.